ഉത്തരേന്ത്യയിലും അതിശൈത്യം. ട്രെയിൻ വിമാന സർവീസുകളെ മൂടൽ മഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അച്യുതൻ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, നിലവിൽ ക്രിസ്മസ് ദില്ലിയെ വല്ലാതെ തണുപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ശിജു, ഈ ഒരു ആഘോഷ രാവിലും ഈ അതിശൈത്യം കാരണം പല പരിപാടികളും മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിഗതിയാണ്. ഇന്ന് ഉച്ചയോടുകൂടി 12 മണിയിലേക്ക് അടുക്കുമ്പോൾ നിലവിലെ ഡൽഹിയിലെ താപനില എന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ്. ഒപ്പം മൂടൽ മഞ്ഞും ഉണ്ട്. അതുകൂടാതെ തന്നെ 331 എന്നത് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് വായു മലിനീകരണവും കൂടുതലാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഈ മൂടൽ മഞ്ഞ് കാരണം ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. മാത്രമല്ല 12 ട്രെയിൻ സർവീസുകളാണ് ഇന്നലെ മാത്രം ഈ മൂടൽ മഞ്ഞ് കാരണം മണിക്കൂറുകൾ വൈകി ഓടുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിനും ഈ ഒരു വിസിബിലിറ്റി, അതായത് കാഴ്ചപരിധി കുറഞ്ഞിട്ടുണ്ട് ഈ മൂടൽ മഞ്ഞ് കാരണം. ഡൽഹിയിലും അതിൽ കുറവുണ്ട്, വിസിബിലിറ്റിയിൽ കാര്യമായ കുറവുണ്ട്. നിലവിൽ ഒരു കിലോമീറ്റർ വിസിബിലിറ്റിയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു വാഹനങ്ങൾ കുറഞ്ഞ വേഗതയിൽ ഓടിക്കുവാനും അതുപോലെ തന്നെ കാലാവസ്ഥ നിൽക്കേണ്ട അതിനനുസരിച്ച് ആവശ്യങ്ങൾക്ക് മാത്രം പുറത്ത് ഇറങ്ങാവൂ എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ ശൈത്യതരംഗം ആരംഭിച്ച സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും തണുപ്പ് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ. ഓക്കെ, ഉത്തരേന്ത്യയിലും അതിശൈത്യം തുടരുകയാണ്. വാഹന ഗതാഗതത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും അച്യുതൻ നൽകിയത്.